നമസ്കാരം ഈ ഒന്നിനും കൊള്ളാത്തരെ വിളിക്കുന്ന പേരാണ് വാഴ എന്ന് സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ചിലപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ എന്നൊക്കെ വിളിക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾ ചിലപ്പോൾ അവരുടെ മക്കളെ നോക്കി അല്ലെങ്കിൽ രസകരമായിട്ടും തമാശിക്കും ചിലതൊക്കെ കാര്യമായിട്ട് തന്നെ പറയാറുണ്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഒന്നിനും കൊള്ളാത്ത സംഗതിയൊന്നുമല്ല ഈ വാഴയും അതിലുണ്ടാവുന്ന ഉൽപ്പന്നങ്ങളുമൊക്കെ സത്യം പറഞ്ഞാൽ വാഴയുടെ എല്ലാം ഉപയോഗമുള്ള കാര്യങ്ങൾ തന്നെയാണ് വാഴ നാരു മുതൽ വാഴ പിണ്ടിയാണെങ്കിലും ശരി വാഴ പോളയാണേലും ശരി വാഴ തടയാണേലും ശരി വാഴയുടെ ഇലയാണേലും ശരി അതിൻ്റെ കുലയാണെങ്കിലും ശരി പി കൂമ്പാണെങ്കിലും എല്ലാം ഉപയോഗം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് പറഞ്ഞു വരുന്നത് വാഴയുടെ വിശേഷണങ്ങളല്ല എന്നാൽ ഒരു വാഴക്കുലയുടെ കാര്യമാണ് ധാരം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ചാലക്കുടിയിൽ ഒരു വാഴക്കുല ലേലത്തിൽ വയ്ക്കുകയുണ്ടായി ആ വാഴക്കുല ലേലം വിളിച്ചു പോയത് ഒരു ലക്ഷം രൂപയ്ക്കാണ് ഞെട്ടിയിലേ അതാണ് ഒരു വാഴക്കുലയ്ക്ക് ഒരു ലക്ഷം രൂപയോ എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമറിഞ്ഞാൽ ആ അമ്പരപ്പങ്ങ് മാറുകയും ചെയ്യും ഒരു വാഴക്കുല ലേലത്തിൽ വിറ്റത് ചാലക്കുടി നഗരസഭയിലാണ് മുൻ നഗരസഭാ അധ്യക്ഷൻ പൈലപ്പനാണ് ഒരു ലക്ഷം രൂപയ്ക്ക് വാഴക്കുലയുടെ ലേലം ഉറപ്പിച്ചത് ഈ വാഴക്കുലയുടെ ലേലം അഞ്ഞൂറ് രൂപയ്ക്കാണ് വിളിക്കാൻ ആരംഭിച്ചത് ഇത് അവസാനം ഒരു ലക്ഷത്തിൽ എത്തുകയായിരുന്നു നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായ സുവർണ സ്പർശം ജീവകാരുണ്യ പദ്ധതിക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ലേലം സംഘടിപ്പിച്ചത് അതെ ജീവകാരുണ്യ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പണം സംഘടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു രസകരമായിട്ടുള്ള ലേലമായിരുന്നു അഞ്ഞൂറ് രൂപയിൽ തുടങ്ങി ഒടുവിൽ ഒരു ലക്ഷം രൂപയിലാണ് അത് ചെന്ന് നിന്നത് ഒരു നല്ല കാര്യത്തിനാണ് പക്ഷേ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും അത്ഭുതം തോന്നും ഒരു വാഴക്കുലയ്ക്ക് ഒരു ലക്ഷം രൂപയോന്നു പക്ഷെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആ നന്മ നല്ല ഉദ്ദേശം കൊണ്ട് ഒരു നാട്ടുകാരെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് ലേലം വിളിച്ച് 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 അത് ഒരു ലക്ഷത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത് നഗരസഭാ കൗൺസിലർമാരുടെയും ജീവനക്കാരുടെയും സംഘടന സി എം ആർ സി ആണ് ഇതിന് നേതൃത്വം നൽകിയത് ഇത്തരത്തിൽ നിരവധി ലേലങ്ങൾ ഈ സംഘടന മുൻപ് നടത്തിയിട്ടുണ്ട് ഇതിലൂടെ ലഭിച്ച പണം നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സയ്ക്കായി നിൽക്കും അൻപതോളം രോഗികൾക്കാണ് സംഘടന ചികിത്സാ സഹായം എത്തിക്കുന്നത് ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് അൻപതോളം രോഗികൾക്ക് കൊടുക്കും അപ്പോൾ ഈ ഒരു ലക്ഷം കൊണ്ട് നാല് പേർക്കുള്ളതോ ആയുള്ളൂ ഇതേപോലെ നിരവധി ലേലം അവർ നടത്തിയിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അടുത്ത തവണ വല്ല തേങ്ങയോ മരച്ചീനിയോ ഈ കപ്പ എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ ആവാം എന്തായാലും സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാണിത് നമ്മൾ ഒറ്റ കേൾവിയിൽ കാഴ്ചയിൽ ഒരു വാഴക്കുലയ്ക്ക് ഒരു ലക്ഷം രൂപ എന്ന് കേട്ട് ഞെട്ടിയാൽ ഞെട്ടുമ്പോൾ ആശ്ചര്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലെ കഥ അറിയുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷവും ആ ഒരു ചെയ്ത അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ശുദ്ധിയെ ഒരു സംതൃപ്തിയൊക്കെ നമുക്ക് തോന്നും അതാണ് യഥാർത്ഥത്തിൽ ഈ ലേലത്തിന് പിന്നിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം വെബ്ഡസ് തത്വമൈനോസ്